എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ഇന്ന് നമ്മുടെ സദ്യക്കുള്ള എല്ലാ ഐറ്റംസും ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ സദ്യയുടെ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ദിവസവും അവിയലോ സാമ്പാറോ അല്ലെങ്കിൽ പച്ചടി കിച്ചടിയോ അതിനെല്ലാം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ സദ്യക്ക് ഉണ്ടാക്കുന്ന ചേരുവ ഈ ചേരുവ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സദ്യക്ക് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ എല്ലാ വീഡിയോസും കാണുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ഓണം സദ്യയിലെ അടുത്ത വിഭവമായ ക്യാരറ്റ് കാബേജ് തോരൻ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൽ കുറച്ച് സമയം ചെലവഴിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാരറ്റും കാബേജിന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം, പിന്നെ തേങ്ങ ഒന്ന് ചിരവിയെടുക്കണം, അതിനുള്ള സമയമുള്ളൂ. പാചകം ചെയ്യാൻ 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 400 ഗ്രാം ക്യാബേജും 100 ഗ്രാം ക്യാരറ്റുമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നല്ല സാമാന്യം വലിപ്പമുള്ള ഒരു തേങ്ങ ചിരണ്ടിയതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 10 പച്ചമുളകും ഒരു 2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിലാണ് നിങ്ങൾ അരക്കുന്നതെങ്കിലും ഒന്ന് ചതയേ ചെയ്യാവുള്ളൂ, വെള്ളമൊന്നും ചേർക്കരുത്. നമ്മുടെ പച്ചമുളകും ജീരകവും തേങ്ങയും മാത്രം ഇട്ടൊന്ന് ചതച്ചെടുക്കുക. പിന്നെ ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ കടുകും ഒരു 3 ടീസ്പൂൺ ഉഴുന്നുപരി പണി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റാം. പിന്നെ ഇതിലേക്ക് ഒരു 4-5 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1¼ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ക്യാരറ്റും ക്യാബേജും നന്നായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് ആവി വന്നാൽ മതി, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് എന്നെഴുതി അറിയിക്കുക.